ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ദർശന ശാസ്ത്ര അധ്യയന കേന്ദ്രം കാര്യദർശി മോഹനൻ കണ്ണൻ രചിച്ച ഭാരതീയ ദർശനങ്ങൾ ലഘുപരിചയം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം മാവേലിക്കരയിൽ നടന്നു. പുസ്തക പ്രകാശനവും യോഗ ഉദ്ഘാടനവും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു. ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ദർശന ശാസ്ത്ര അധ്യയന കേന്ദ്രം കാര്യദർശി മോഹനൻ കണ്ണൻ രചിച്ച ഭാരതീയ ദർശനങ്ങൾ ലഘുപരിചയം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം മാവേലിക്കര ശ്രീകൃഷ്ണ ഗാനസഭാ ഹാളിൽ നടന്നു. പുസ്തക പ്രകാശനവും യോഗത്തിൻ്റെ ഉദ്ഘാടനവും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു. ശ്രീ മോഹനകണ്ണൻ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ വർത്തമാനകാല നമ്മുടെ രാജ്യത്തുടനീളമുള്ള സാഹിത്യത്തിൻ്റെ ഗതിവിഗതികൾ നോക്കിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഞാൻ ലേഖനത്തിൽ വായിച്ചു, ഏറ്റവും കൂടുതൽ വിറ്റടിക്കുന്നത് നമ്മുടെ ക്ലാസിക്കുകൾ, നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ വിദേശ അക്രമകാരികൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ച ഒന്നിനെ ചുറ്റിച്ചരിച്ച ഗ്രന്ഥാലയങ്ങൾ, അതുപോലെ സംസ്കാരം നടന്ന തക്ഷശിലയെല്ലാം കത്തിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ പുസ്തകങ്ങളെല്ലാം കത്തിച്ച നാടാണ്. ആ കത്തിക്കൽ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു എന്ന്, അടുത്ത കാലം വരെ തുടരുന്നു എന്ന് കരുതുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. നല്ലന്തേലും തക്ഷശിലയിലും അതുപോലുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ അക്കാലത്തെ നമ്മുടെ വലിയശാല, തിരുവനന്തപുരത്തെ വലിയശാലയിലുള്ള അന്നത്തെ പ്രാചീനമായ നമ്മുടെ വിദ്യാകേന്ദ്രത്തിലേക്ക് 23 രാജ്യത്തുള്ള ആളുകൾ വന്നിരുന്നുവെന്നാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള തല്ലിക്കത്തിൽ എന്താണോ അതിലേക്ക് സമൂഹം പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തെ ഞാൻ അതിനോട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഹിന്ദി സാഹിത്യരംഗമൊക്കെ ഇപ്പം മാറുന്നുണ്ട്. ഭാരതീയ ദർശന ശാസ്ത്ര അധ്യയന കേന്ദ്രം പ്രസിഡന്റ് ആർ അശോക് അധ്യക്ഷനായി മലങ്കര കത്തോലിക്ക സഭാ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാതിയോസ് പുസ്തകം ഏറ്റുവാങ്ങി. ട്രസ്റ്റ് അംഗം ഡോക്ടർ ബി ജയപ്രകാശ് പുസ്തകത്തെക്കുറിച്ച് വിവരിച്ചു. ഹരിപ്പാട് കാർത്തികേയ ആശ്രമം സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോഹന കണ്ണൻ, ജി സജീവ് കുമാർ, കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.